നമസ്കാരം. ഇന്നലെ വിക്ടേഴ്സ് ചാനലിലെ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ്സുകളെല്ലാം കണ്ടായിരിക്കും വിചാരിക്കുന്നു. അതിലെ ചില പരിശീലന പ്രശ്നങ്ങൾ ആ ക്ലാസ്സിൻ്റെ ഒരു വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഗണിത ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോയിലേക്ക് നേരെ പോവാം. നമസ്കാരം. ഒൻപതാം ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായത്തിലെ ഒന്ന് രണ്ട് ചെറിയ ഒബ്ജക്റ്റീവും കൂടി നമുക്ക് ഇപ്പോൾ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. അതിലെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആശയം ത്രികോണ ഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഇപ്പം ഇവിടെ ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഒരു മൂലയിലെ കോണിൻ്റെ സമവാചി എതിർവശത്തെ ഏത് അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്? ഒരു മൂലയിലെ കോണിൻ്റെ സമവാചി എതിർവശത്തെ ഏത് അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വെറുതെ നോക്കാം. നോക്കൂ, ചിത്രത്തിൽ ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയിലെ കോണിൻ്റെ സമവാചി വരച്ചിരിക്കുന്നു. ഇതാണ് ചിത്രം നമ്മുടെ. ഈ ചിത്രത്തിൽ മുകളിലെ മൂല, ഇതാണ് ഈ മൂലയിലെ സമവാചിയാണ് ഈ പച്ചവര. സമവാചിയാണ് ഈ പച്ചവര. ഈ പച്ചവര വളരെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ കോണിൻ്റെ സമമായി ഭാഗിക്കുക, ഈ കോണും തുല്യമായിരിക്കും അർത്ഥം. സമവാചി എന്ന് പറഞ്ഞാൽ അർത്ഥം ആംഗിൾ ബൈസെക്ടറാണ് ഈ പച്ചവര. ഇനി നമുക്ക് ഈ രണ്ട് ത്രികോണവും ഈ ത്രികോണവും ഈ ത്രികോണവുമുണ്ട്. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിനെ കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിനെ കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഈ 6 സെൻറ്റിമീറ്ററിനെ ഈ പച്ചവര ഏത് അംശബന്ധത്തിലാണ് ബാധിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഞാൻ അതിനുവേണ്ടി ഒരു പണി ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഈ 4 സെൻറ്റിമീറ്റർ വശത്തിലേക്ക് ഒരു ലംബം വരച്ചു. ഈ പോയിന്റിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ വശത്തിലേക്കും ഒരു ലംബം വരച്ചു. 90 ഡിഗ്രിയാണ് ഇത്, 90 ഡിഗ്രിയാണ്. രണ്ട് പെർപെൻഡിക്കുലറുകൾ വരച്ചു. 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ആ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, 5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു പെർപെൻഡിക്കുലർ സൈഡിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് ത്രികോണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ത്രികോണം കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ ത്രികോണം കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങൾക്കും കൂടി പറയാൻ പറ്റാവുന്ന ചില സവിശേഷതകൾ എന്ന് പറയുന്നത്, ഒന്ന്, രണ്ടിൻ്റെയും കർണമാണ് ഹൈപ്പോട്ടന്യൂസാണ് ഈ പച്ചവര. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ പച്ചവരയാണ്. ഇവിടെയും ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ പച്ചവരയാണ്. രണ്ടും ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ രണ്ട് ത്രികോണത്തിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് സെയിമാണ്. രണ്ടിൻ്റെയും ഒരു ആംഗിൾ 90 ആണ്, 90 ഡിഗ്രിയാണ്. നമുക്ക് ഇവിടെ ഈ കോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടാണ് ഈ വലിയ കോണിനെ ബൈസെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സമവാചി വരച്ചതാണ് ഈ പച്ച ലൈൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കോണും ഈ കോണും തുല്യമാണ്, ഒരേപോലെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രികോണവും തുല്യ ത്രികോണമാണ്, ഈക്വൽ ട്രയാംഗിൾസ്. കാരണം രണ്ട് ആംഗിൾ ഈക്വലാണ്. അതേപോലെ തന്നെ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വലാണ്. ഈ ആംഗിളും ഈ ആംഗിളും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. പിന്നെ കോമൺ ആയിട്ട് ഒരു ഹൈപ്പോട്ടന്യൂസ് കറണ്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്കറിയാം ഇവിടെ ഈ സൈഡും ഈ സൈഡ് ലെങ്ത്തും സെയിം ആണ്. അതായത് 4 സെൻറ്റിമീറ്റർ വശത്തിലേക്ക് വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലറും 5 സെൻറ്റിമീറ്റർ സൈഡിലേക്ക് വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലറും രണ്ടും തുല്യമാണ്. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതെന്താണ്? ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് അതിൻ്റെ പാദം ഉയരവും കൂടി ഗുണിച്ചതിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ പാദത്തിനെ ഉയരത്തിൻ്റെ പകുതി കൊണ്ട് ഗുണിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ വശമുള്ള ഈ ത്രികോണം അതിൻ്റെ ഹൈറ്റാണ് ഈ ലൈൻ. അതേപോലെ തന്നെ 5 സെൻറ്റിമീറ്ററായി വരച്ചിട്ടുള്ള ത്രികോണത്തിൻ്റെ ഹൈറ്റാണ് ഇത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4 ഇൻറ്റു ഈ ലൈനിൻ്റെ ഹാഫ്, അതേപോലെ തന്നെ 5 ഇൻറ്റു ഈ ലൈനിൻ്റെ ഹാഫ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ട് ത്രികോണത്തിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 4നെയും 5നെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ 4നെയും 5നെയും ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കെന്ത് പറയാം, രണ്ടും വശങ്ങളുടെ നീളത്തിന് ആനുപാതികമായിട്ടാണ്
ई त्रिकोण परपे बाधी।